ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറിയിടുന്നതും ഈ ഈ വക മതേതരത്വത്തിന് ചേരാത്ത കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ പ്രശ്നം. സത്യത്തിൽ ഈ സരീൻ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഈ കുറിയിടുന്നത് ഇവരുടെ പ്രശ്നം ഞങ്ങൾക്ക് പറയാനൊന്നും വേറെ ഒന്നുമില്ല. ഇന്ന് അണിഞ്ഞു വന്നിട്ടുള്ള ഷർട്ടിൻ്റെ ഉള്ളിലൊരു കളറുണ്ട്, ആ കാവി നിറത്തിലേക്ക് നാളെ മാറുമോ ഈ സരീൻ എന്നുള്ളത് ഞങ്ങൾക്ക്. സുധാകരൻ്റെ അല്ല കെ പി സി സി പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരന്റെ മുണ്ടിന്റെ അടിയിൽ ഒരു നിക്കറുണ്ട്, അത് അദ്ദേഹം എടക്കാട് കണ്ണൂര് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ശാഖയ്ക്ക് കാവലുള്ള സുധാകരന്റെ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സരിന് വേണ്ട, അതുകൊണ്ടാണ് ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അവരുടെ ഡീല് തള്ളിപ്പറഞ്ഞ് സരിന് ഇങ്ങോട്ട് വന്ന്. ഈ പറഞ്ഞ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ ഒരു മിനിറ്റ് വന്നാൽ മതി. ഇവിടെ ഇവിടെ പറഞ്ഞു നിർത്തി, ഇവിടെ ലോകത്ത് ഏറ്റവും അധികം ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഞാൻ അതിന് മറുപടി പറയാം, ലോകത്ത് ഏറ്റവും അധികം ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയല്ല, ബ്രസീലാണ്. ഇത് ടെക്നിക്കലി ഞാൻ തെളിയിച്ചു തരാം. ഒരു മിനിറ്റ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം ഒരു കാര്യം പറയാം, ഇവിടെ ഹിന്ദുവിന്റെ എല്ലാ സംരക്ഷകരെന്ന് പറയുന്ന ആളുകള് തൃശ്ശൂര് പൂരം തകർക്കാൻ കേവലം ഒരു സീറ്റിന് വേണ്ടി നാണം കെട്ട കളി കളിച്ചവരുടെ പേരാണ് BJP. രണ്ടാമത് ഇവിടെ ഈ BJP സുഹൃത്ത് പറഞ്ഞു കുറി തൊട്ട് വന്നു, കുറി തൊടാൻ ആഗ്രഹമുള്ള സമയത്ത് കുറി തൊടും, പള്ളി പോകാൻ സമയം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പള്ളി പോകും, അതുപോലെ ചർച്ചിൽ പോകാൻ ആഗ്രഹമുള്ള സമയത്ത് പോകും. അത് എപ്പോ പോണെന്ന് BJP ഓഫീസിൽ വന്ന് പെർമിഷൻ എടുക്കേണ്ട ഗതികേട് ജനാധിപത്യ ഇന്ത്യയിൽ, ഗാന്ധിയുടെ ഇന്ത്യയിൽ, നെഹ്റുവിന്റെ ഇന്ത്യയിൽ, ഇന്ദിര ഇന്ത്യയിൽ ഇല്ല എന്ന് ഓർത്തോളൂ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ചന്ദ്രൻ കൂറിയിരുന്നത് ഹിന്ദുത്വം അപ്പോഴേ കാണിക്കുന്നത് കുറിയൊന്നുമല്ല വിഷയം. ചർച്ച ഇവിടെ വരാൻ പാടില്ല. നേരിട്ട് ബാധിക്കുന്ന ചർച്ചകൾ ഇവിടെ വരട്ടെ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ശബരിമല സുവർണാവസരം ആരാ? ശബരിമലയ്ക്ക് 10 വോട്ട് കിട്ടാൻ സുവർണാവസരം പറഞ്ഞ ആരാ? വിശ്വാസികളെ പവിത്രമായി കാണുന്ന സമരം ചെയ്ത് ജയിലിൽ കടക്കാനും തല്ലുകൊള്ളാനും മാത്രമല്ല എടപ്പാളിൽ ഓടാനും വരുതാനുണ്ടായിട്ടുള്ളൂ, അതിൽ തർക്കമില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, ഒറ്റക്കാര്യം പറയാം, ഒറ്റക്കാര്യം പറയാം.
പറയട്ടെ ഇവിടെ ബീഫിന്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വന്ന ക്യാപ്സ്യൂളില് ഇന്ത്യയിലെ എത്ര അല്ല ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നില്ല എന്നാൽ ഇപ്പോ ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം 105 ഇന്ത്യക്ക് തൊട്ടു പുറകിലുള്ള രാജ്യങ്ങള് എന്ന് പറയുന്നത് ഇനി ഏതാണ് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി ഉഗാണ്ടയാണ് എത്യോപ്യയാണ് സൊമാലിയാണ് നോക്കൂ നമ്മുടെ ഭരിക്കുന്ന രാജ്യം നോക്കൂ നിങ്ങളുടെ നരേന്ദ്രമോദി ഇന്ത്യയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെക്കാൾ ഉയർന്നു നിൽക്കുന്നു ദേശീയ ചർച്ച ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല അത് വിട് നരേന്ദ്രമോദിയുടെ കാര്യം പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല കേരള രാഷ്ട്രീയത്തില് കേരള രാഷ്ട്രീയത്തില് ഉപ്പിനും എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് എല്ലാ സ്ഥാനത്തിനും വില കൂടിയിട്ടുണ്ട് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ ഇടതുപക്ഷവും BJP തയ്യാറുണ്ട് ദേശീയ ചർച്ച കമ്മ്യൂണിസ്റ്റിന് ആവശ്യമില്ല അല്ല അല്ല അങ്ങനെയാണ് ഇവിടെ ഒറ്റ സീരിയൽ നിങ്ങൾക്കില്ല കേരളത്തെ പറ്റി നിങ്ങൾ അവകാശം കേരളത്തിന്റെ അല്ലല്ലോ കേരളത്തിൽ ഞങ്ങൾക്കും അവർക്കും ഒരു MP ഉള്ളൂ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾക്കും ഒരു MP നരേന്ദ്രമോദി ആണല്ലോ ബീഫിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഇയാൾക്ക് നരേന്ദ്രമോദിനെ പറഞ്ഞല്ലോ ഇവർക്ക് ദേശീയ ചർച്ച അവിടെ സീറ്റ് ഇല്ലല്ലോ കേരളത്തിലെ ചർച്ച BJP ആവശ്യമില്ല രണ്ടാം സ്ഥാനത്തായി നിൽക്കുന്നത് മൂവായിരം വോട്ട് ബാക്കിൽ CPM ആണ് നിൽക്കുന്നത് പാലക്കാട് CPM ആണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തില്